വെൽക്കം ടു മൈ സ്റ്റോറി. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീനറി തീമായിട്ട്, ഒരു പ്ലീസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രീനറി തീമിലാണ് ഈ വാൾ പെയിൻറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റെയർ കേസിൻ്റെ സൈഡ് തൊട്ട് മുകളിൽ വരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലവേഴ്സും പുല്ല്, പിന്നെ അതിൽ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ വന്നിരിക്കുന്നതും കുറച്ച് ബേർഡ്സും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ട്രീ ലാസ്റ്റ് അവിടെ മുകളിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി എത്തി അറ്റത്തെത്തുമ്പോൾ നമുക്ക് അവിടേക്കായിരിക്കും ഫസ്റ്റ് തന്നെ വ്യൂ കിട്ടുക. അവിടെ ഒരു ട്രീ ചെയ്തിട്ടുണ്ട്. അവിടെ ഫാമിലി ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. സെൻറ്ററിൽ സൈഡിൽ രണ്ട് ചെയിൻ ഹാങ് ചെയ്തിട്ട് ചെറിയ കിഡ്സ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, കിഡ്സ് ഫോട്ടോന് വേണ്ടിയിട്ട് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളൊന്ന് കാണുക. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പെയിൻറ്റിങ്സിനായിട്ട് കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂർ പരിധിക്കുള്ളിലാണെങ്കിൽ ഞങ്ങളിത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തീം വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാം. കിഡ്സ് ബെഡ്റൂമിലൊക്കെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനെ വാൾ പെയിൻറ്റിങ്സ് ചെയ്യാന്നുള്ളത്. ഡോറ, അങ്ങനെ കാർട്ടൂണിൻ്റെ ഒരു അനിമേറ്റഡ് അങ്ങനെ തീമിൽ വേണമെങ്കിൽ ചെയ്യാം. 3D പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്യാം. പിന്നെ ഷാഡോ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വാൾ മ്യൂറൽസ് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ലാസ്റ്റ് ഞങ്ങളൊന്നുകൂടി ഇതിൻ്റെ ഫുൾ തീം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്തൊന്ന് കാണുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് വിട്ടിട്ടുണ്ട്. ത്രീ ഡി വാൾ പെയിൻറ്റിങ്, 3D സ്കൾപ്ചർ പെയിൻറ്റിങ്, പിന്നെ മ്യൂറൽ, വാൾ മ്യൂറൽ, അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഫ്ലവേഴ്സും ബേർഡ്സും ചെയ്തതിന് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ സ്പേസ് ഫോട്ടോന് വേണ്ടി വിട്ടിരിക്കുന്നതാണ്. അത് ലേറ്റർ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഫുൾ ഇനി ഓവറോൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഉടനെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ ആയിട്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി ഞങ്ങൾക്ക് അറിയിച്ചാൽ നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.